ആ സുരാജ്. ഹലോ. അതെ സർ, ഇതത് തന്നെ. ഓക്കെ സർ. പോയത് മുഴുവൻ വി ഐ പി സെറ്റപ്പാ. അകത്ത് നിറയെ വമ്പ സ്രാവുകളാണെന്ന് ഉറപ്പാ. കുഴപ്പമാവുക സാറേ. താൻ അവരോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ ആവശ്യമുള്ളപ്പോൾ വിളിച്ചോളാം. എന്നിട്ട് താൻ വണ്ടി കയറും സാർ. എന്താ സാർ പ്രശ്നം? ഇങ്ങോട്ട് മാറി നിൽക്കണം. പട്ടാപ്പകലും നിനക്കൊക്കെ കയറി പൊലയാടാളല്ലടാ സർക്കാരിന്റെ ഗസ്റ്റ് ഹൗസ്. അത് പറയാ, നീ ആരടാ? ആരോടും ചോദിച്ചിട്ടാ നായ നീ മുറിക്കാത്ത കടന്നു വന്നത്? ചത്തുപോയ നിന്റെ തന്ത കള്ളവാറ്റുകാരൻ കാരിക്കുട്ടിയോട് ചോദിച്ചിട്ടടാ. എന്താ എന്താണോ കെട്ടിപ്പറിച്ച് നിലത്ത് കിടക്കുന്നത്? നീയോ? നിനക്കെന്താ ഇവിടെ കാര്യം? എവിടെയും കയറി വന്ന് എന്ത് തോന്നിയാ സ്വാഗമെന്നാണോ? ലക്ഷണം മര്യാദക്ക് ഇറങ്ങി പോകുന്നാണോ നല്ലത്? ഇത് ഏറിയ വേറെയാണ്. ഇത് ഏറിയ വേറെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വന്നത്. പക്ഷെ ഇവിടെ എന്റെ അമ്മയെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ഏട്ടത്തി അമ്മയുടെ അച്ഛനുണ്ടാവുന്ന ഞാൻ പ്രതീക്ഷയില്ല. ഇല്ലല്ലോ, ആ സ്ഥിതിക്ക് നമ്മളമ്മി കണ്ടിട്ടുമില്ല, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുമില്ല. മാന്യമാരാകുമ്പോ ഇങ്ങനെയുള്ള നേരം പോക്കുകളൊക്കെ സർവ്വസാധാരണമാണ്. അതുകൊണ്ട് ഈ കൂടെ ഉള്ളവന്മാരും കൂട്ടി വേഗം സ്ഥലം കാലിയാക്കാൻ നോക്കാം. ഡ്യൂട്ടിയും കിട്ടുമൊക്കെ അവിടെ സ്റ്റേഷനെ മതി. സാർ, എന്നെ രക്ഷിക്കണം. സത്യമായിട്ട് എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. ഈ സാറിന്റെ ഓഫീസിൽ ജോലി വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ടാ ഇവരെന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. കൃഷ്ണ, ചുമ്മാ സമയം കളഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാനം കെടാൻ നിൽക്കാതെ വണ്ടി വിടുന്ന നിനക്ക് നല്ലത്. അതല്ലെങ്കിൽ കളി മാറും. പറയുന്ന അമ്മാവനാ? അമ്മാവനും കിമ്മാവനും ഒക്കെ കുടുംബത്തില് ഇതുപോലെ എട്ടും പൊട്ടും തിരിയാത്ത പാവം പെൺകുട്ടികൾക്ക് ജോലി വാഗ്ദാനം ചെയ്ത് അവരുടെ മാനം കളഞ്ഞ് മാന്യന്മാരെ നേരം പോക്കുന്ന ഈ കൂട്ടുകച്ചവടത്തിൽ അമ്മാവനല്ല സ്വന്തം അച്ഛനാലും ശരി, അത് കണ്ടില്ലെന്നടിക്കാൻ ഈ കാക്കിയിട്ട് ജോലി ചെയ്യാൻ ഇറങ്ങിയ തന്തയ്ക്ക് പറഞ്ഞവരുത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ക്ഷമിക്കണം, എനിക്ക് എന്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. വിനോദ് സാർ, അറസ്റ്റ് ചെയ്തോ. എന്താ എന്താ കാര്യം? എന്താ പ്രശ്നം? തലങ്ങും വിലങ്ങും തരണീമണികളുമായി ഒരുത്തനെ പോലീസ് പിടിച്ചോണ്ട് വന്നാൽ അത് എന്ത് കേസാണെന്ന് മനസ്സിലാക്കാനുള്ള മിനിമം ബുദ്ധി പോലും ഇല്ലല്ലോടോ മരുമോങ്കണാപ്പാ. ജ്യേഷ്ഠന്റെ അമ്മായിയപ്പനെ പെണ്ണു പിടിയണെന്ന് താറടിച്ച് കാണിച്ചിട്ട് വേണോടോ തന്റെ അനിയനെ നാട്ടുകാരുടെ കയ്യടി വാങ്ങാൻ? വാടോ. ഞാൻ എന്തായി കേട്ടത്? എന്താടാ ഇതൊക്കെ? നിന്നോടാ ചോദിച്ചത്? അമ്മാവൻ എന്ത് തെറ്റാ ചെയ്തത്? ആരെയും മനഃപൂർവ്വം കരിവാരി തേക്കാൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്തു, അത്ര തന്നെ. അമ്മാവൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് ഈ ഏട്ടന്റെ മുഖത്ത് നോക്കി പറയാൻ എനിക്ക് നാക്കറക്കും. ഇനി അത് അറിഞ്ഞേ തീരുന്നുണ്ടെങ്കിൽ ഇത് അയാളോട് ചോദിക്കേ.